പത്താം ക്ലാസ്സിലെ മൂന്നാമത്തെ യൂണിറ്റിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ക്ലാസ്, അതായത് പത്താമത്തെ പാർട്ടാണ് ഇന്ന് എടുക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ വൈദ്യുത വിശ്ലേഷണത്തെപ്പറ്റി പഠിച്ചു. ഉരുകിയ സോഡിയം ക്ലോറൈൻ്റെ വൈദ്യുത വിശ്ലേഷണം കണ്ടു. അതുപോലെ സോഡിയം ക്ലോറൈൻ്റെ ജലീയ ലായനിയുടെ വൈദ്യുത വിശ്ലേഷണവും പഠിച്ചു കഴിഞ്ഞു. ഈ വൈദ്യുത വിശ്ലേഷണത്തിൻ്റെ പ്രായോഗിക ഫലങ്ങൾ എന്തൊക്കെയാണ് വൈദ്യുത വിശ്ലേഷണത്തിൻ്റെ ഉപയോഗങ്ങൾ എന്നാണ് ഇന്ന് ആദ്യം ചർച്ച ചെയ്യുന്നത്. ഒന്നാമത്തേത്, ലോഹ നിർമ്മാണം നമുക്ക് വൈദ്യുത വിശ്ലേഷണം വഴി നടത്താൻ കഴിയും. നമ്മൾ ഉരുകിയ സോഡിയം ക്ലോറൈഡിനെ വൈദ്യുത വിശ്ലേഷണം ചെയ്യുമ്പോൾ കാഥോഡിൽ നമുക്കൊരു ലോഹമാണ് കിട്ടിയത്, സോഡിയം. അതുപോലെ ഉരുകിയ പൊട്ടാസ്യം ക്ലോറൈഡിനെ വൈദ്യുത വിശ്ലേഷണം ചെയ്യുകയാണെങ്കിൽ കാഥോഡിൽ നമുക്ക് ലഭിക്കുന്നത് പൊട്ടാസ്യം ആയിരിക്കും. അപ്പോൾ ഇതുപോലെ പൊട്ടാസ്യം, സോഡിയം, അലുമിനിയം തുടങ്ങി ലോഹങ്ങൾ നിർമ്മിക്കാൻ വേണ്ടി നമുക്ക് വൈദ്യുത വിശ്ലേഷണ രീതി ഉപയോഗപ്പെടുത്താം. രണ്ടാമത്തേത് അലോഹ നിർമ്മാണമാണ്. ഇപ്പോൾ ഉരുകിയ സോഡിയം ക്ലോറൈഡിനെ വൈദ്യുത വിശ്ലേഷണം ചെയ്തപ്പോഴും സോഡിയം ക്ലോറൈഡിൻ്റെ ജലീയ ലായനിയെ വൈദ്യുത വിശ്ലേഷണം ചെയ്തപ്പോഴും നമുക്ക് ഹൈഡ്രജൻ, ക്ലോറിൻ തുടങ്ങിയ വാതകങ്ങൾ രണ്ട് ഇലക്ട്രോഡിലുമായിട്ട് ലഭിച്ചിരുന്നു. അപ്പോൾ ഹൈഡ്രജൻ, ക്ലോറിൻ, ഓക്സിജൻ തുടങ്ങിയ അലോഹങ്ങൾ നിർമ്മിക്കാൻ വേണ്ടി നമുക്ക് ഈ വൈദ്യുത വിശ്ലേഷണ രീതി ഉപയോഗിക്കാവുന്നതാണ്. മൂന്നാമത്തേത് സംയുക്തങ്ങൾ നിർമ്മിക്കുന്നതിനാണ്. സോഡിയം ക്ലോറൈഡിൻ്റെ ജലീയ ലായനിയെ വൈദ്യുത വിശ്ലേഷണം ചെയ്യുമ്പോൾ കാഥോഡിൽ ഹൈഡ്രജനും ആനോഡിൽ ക്ലോറിനുമാണ് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു. ആ ലായനിയിൽ അവശേഷിക്കുന്നത് സോഡിയം ഹൈഡ്രോക്സൈഡാണ്. സോഡിയം ക്ലോറൈഡിൻ്റെ ജലീയ ലായനിയെ വൈദ്യുത വിശ്ലേഷണത്തിന് വിധേയമാക്കിയാൽ ആ ലായനിയിൽ അവശേഷിക്കുന്നത് സോഡിയം ഹൈഡ്രോക്സൈഡാണ്. അതൊരു സംയുക്തമാണ്. അപ്പോൾ അതുപോലെ സോഡിയം ഹൈഡ്രോക്സൈഡ്, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് പോലെയുള്ള സംയുക്തങ്ങളുടെ നിർമ്മാണത്തിന് ഈ വൈദ്യുത വിശ്ലേഷണ രീതി ഉപയോഗപ്പെടുത്താൻ കഴിയും. ഇനി നാലാമത്തെ, ലോഹശുദ്ധീകരണമാണ്. നമ്മൾ സാധാരണയായിട്ട് വൈദ്യുത ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ലോഹം ചെമ്പാണ്, കോപ്പറാണ്, കോപ്പർ കമ്പികളാണ്. ഈ വൈദ്യുത ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന കോപ്പർ 100% ശുദ്ധമായിരിക്കണം. അപ്പം അങ്ങനെ ലോഹങ്ങളെ ശുദ്ധീകരിക്കുന്നതിന് നമുക്ക് ഈ വൈദ്യുത വിശ്ലേഷണ രീതി ഉപയോഗപ്പെടുത്താൻ കഴിയും. കോപ്പർ, സ്വർണം തുടങ്ങി ലോഹങ്ങളെ ശുദ്ധീകരിക്കുന്നതിന് വൈദ്യുത വിശ്ലേഷണ രീതി ഉപയോഗപ്പെടുത്താൻ സാധിക്കും. ഇത്രയുമാണ് വൈദ്യുത വിശ്ലേഷണത്തിൻ്റെ പ്രായോഗിക ഫലങ്ങൾ. അത് ഒന്നുകൂടി ആ ലിസ്റ്റ് പറയാം. 1, ലോഹനിർമ്മാണം. 2, അലോഹനിർമ്മാണം. 3, സംയുക്തങ്ങൾ നിർമ്മിക്കുന്നതിന്. 4, ലോഹശുദ്ധീകരണത്തിന്. അടുത്ത ഭാഗം ഇലക്ട്രോ പ്ലേറ്റിംഗ് ആണ്. നമ്മൾ സാധാരണയായിട്ട് പത്രത്തിൽ കാണുന്ന ഒരു വാർത്തയാണ്, ബാങ്കിൽ മുക്കുപണ്ടം പണയം വെച്ചു. എങ്ങനെയാണ് ഈ മുക്കുപണ്ടം പണയം വെക്കുക എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ബാങ്കിൽ സാധാരണയായിട്ട് സ്വർണ്ണാഭരണങ്ങൾ പണയം വെച്ചു കഴിഞ്ഞാൽ നമുക്ക് വായ്പ ലഭിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ സ്വർണമല്ലാത്ത ഒരു സാധനം ബാങ്കിൽ കൊണ്ട് പണയം വെച്ച് പൈസ ഈടാക്കുന്ന രീതിയാണ് ആ തട്ടിപ്പ്. അപ്പോൾ അവിടെ സ്വർണമല്ലാത്ത എങ്ങനെയാണ് സ്വർണം കൊണ്ട് പണയം വയ്ക്കുക? സ്വർണമല്ലാത്ത ഏതെങ്കിലും ഒരു ലോഹത്തിന് മുകളിൽ സ്വർണം ആവരണം ചെയ്യുക. ഇപ്പോൾ ചെമ്പിൻ്റെ ഒരു വളയം ഉണ്ടാക്കിയെടുത്തതിന് ശേഷം, അല്ലെങ്കിൽ ചെമ്പിൻ്റെ ഒരു വളയം ഉണ്ടാക്കിയെടുത്താൽ നമുക്ക് ഈ ഇലക്ട്രോ പ്ലേറ്റിംഗ് വഴി അതിനു മുകളിൽ സ്വർണം പൂശാൻ കഴിയും, സ്വർണം ആവരണം ചെയ്യാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് ബാങ്കിൽ സ്വർണ്ണാഭരണങ്ങൾ പണയം വയ്ക്കാനായിട്ട് ചെന്ന് കഴിഞ്ഞാൽ അവരത് ഉരസി നോക്കാറുണ്ട്. കാരണം ആവരണം ചെയ്തിരിക്കുന്നതാണെങ്കിൽ ആ ആവരണം ഇളകിപ്പോവും. ഇവിടെ വൈദ്യുത വിശ്ലേഷണമാണ് പ്രയോജനപ്പെടുത്തുന്നത്. ഇലക്ട്രോ പ്ലേറ്റിംഗ് എന്ന് പറഞ്ഞാൽ വൈദ്യുത വിശ്ലേഷണം ഉപയോഗിക്കുകയാണ് ചെയ്യുക. വൈദ്യുത വിശ്ലേഷണം വഴി ഒരു ലോഹത്തിന് മുകളിൽ വേറൊരു ലോഹം പൂശിയെടുക്കുക. ആ പ്രക്രിയയാണ് ഇലക്ട്രോ പ്ലേറ്റിംഗ് എന്ന് പറയുക. വൈദ്യുതിയുടെ സഹായത്തോടെ ഒരു ലോഹത്തിന് മുകളിൽ മറ്റൊരു ലോഹം ആവരണം ചെയ്യുന്ന പ്രക്രിയയാണ് ഇലക്ട്രോ പ്ലേറ്റിംഗ് എന്ന് പറയുക. അതുപോലെ തന്നെ ഈ ബൈക്കുകളുടെ ഹാൻഡിലുകൾ, സൈലൻസർ, ഇതിനൊക്കെ നല്ല തിളക്കമുണ്ടാകാൻ കാരണം അവിടെ ഇരുമ്പെന്ന് പറയുന്ന ലോഹത്തിന് മുകളിൽ ഈ വൈദ്യുതി ഉപയോഗിച്ചുകൊണ്ട് വേറൊരു ലോഹം പൂശിയെടുത്തിരിക്കുകയാണ്, ആവരണം ചെയ്തിരിക്കുകയാണ്. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, 1, ഭംഗി വർദ്ധിക്കും, കാണാൻ ഭംഗിയുണ്ടാവും. മറ്റൊന്ന്, ലോഹം നശിക്കുന്നില്ല. ഇരുമ്പാണെങ്കിൽ പെട്ടെന്ന് തുരുമ്പിക്കും, പക്ഷേ ഇരുമ്പിന് മുകളിൽ മറ്റൊരു ലോഹം ആവരണം ചെയ്താൽ ആ ഇരുമ്പ് സംരക്ഷിക്കപ്പെടുകയാണ് ചെയ്യുക.
ഇപ്പം ലോഹനാശനം തടയുന്നതിനും അതുപോലെ ഭംഗി വർദ്ധിപ്പിക്കുന്നതിനുമൊക്കെയാണ് നമ്മൾ ഈ ഇലക്ട്രോ പ്ലേറ്റിംഗ് എന്ന് പറയുന്ന രീതി ഉപയോഗിക്കുന്നത്. ഇലക്ട്രോ പ്ലേറ്റിങ്ങുമായി ബന്ധപ്പെട്ട് പരീക്ഷയ്ക്ക് ഒരു പക്ഷേ ചിത്രം വരച്ച് അടയാളപ്പെടുത്താൻ ചോദിക്കാം. അവിടെ ഏറ്റവും പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ട ഒരു കാര്യം ആനോഡ് കാഥോഡ് ഏതൊക്കെയാണെന്നാണ്. രണ്ടാമതായിട്ട് ഇലക്ട്രോലൈറ്റ് ഏതാണെന്നും അറിയണം. നമുക്ക് ആദ്യം ഇലക്ട്രോലൈറ്റിനെ പറ്റി തന്നെ പറയാം. ഇലക്ട്രോലൈറ്റ് എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. വൈദ്യുതിയെ കടത്തിവിടുന്നതിനോടൊപ്പം തന്നെ അവിടെ രാസമാറ്റവും സംഭവിക്കും. അങ്ങനെയുള്ള പദാർത്ഥങ്ങളെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോലൈറ്റ്. ഇലക്ട്രോ പ്ലേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ലോഹത്തിന് മുകളിൽ വേറൊരു ലോഹം ആവരണം ചെയ്യുകയാണ്. അപ്പോൾ ഏത് ലോഹമാണോ ആവരണം ചെയ്യാൻ ഉപയോഗിക്കുന്നത് അതിനനുസരിച്ച് ഇലക്ട്രോലൈറ്റ് മാറും. ഉദാഹരണത്തിന് പാഠപുസ്തകത്തിൽ തന്നിരിക്കുന്നത് ഒരു ചോദ്യം, ഇരുമ്പ് വളയിൽ ചെമ്പ് പൂശാനാണ്, ഇരുമ്പ് വളയിൽ കോപ്പർ പൂശുക. അപ്പോൾ ഇവിടെ ഏത് ലോഹമാണ് പൂശേണ്ടത്? കോപ്പറാണ്. ആവരണം ചെയ്യേണ്ടത് കോപ്പറാണ്. അതുകൊണ്ട് ആ ലോഹത്തിൻ്റെ ലവണ ലായനി വേണം ഇലക്ട്രോലൈറ്റായി ഉപയോഗിക്കാൻ. അതാണ് ഓർത്തിരിക്കേണ്ട കാര്യം. ഏത് ലോഹമാണോ ആവരണം ചെയ്യുന്നത് ആ ലോഹത്തിൻ്റെ ലവണ ലായനിയാണ് ഇലക്ട്രോലൈറ്റായി ഉപയോഗിക്കുക. ഇവിടെ ചെമ്പ് അല്ലെങ്കിൽ കോപ്പർ ആണ് ആവരണം ചെയ്യുന്നതെങ്കിൽ കോപ്പറിൻ്റെ ലവണ ലായനി, അതായത് കോപ്പർ സൾഫേറ്റ് ലായനിയാണ് ഇലക്ട്രോലൈറ്റായി ഉപയോഗിക്കുക. സ്വർണമാണ് ആവരണം ചെയ്യുന്നതെങ്കിൽ അവരൊരു മിശ്രിത ലായനിയാണ് ഉപയോഗിക്കുക. സ്വർണത്തിൻ്റെ ഇംഗ്ലീഷ് എന്താണ്? ഗോൾഡ്. ഗോൾഡ് സയനൈഡിൻ്റെയും സോഡിയം സയനൈഡിൻ്റെയും മിശ്രിതമാണ് ഉപയോഗിക്കുക. ഏതെങ്കിലും ഒരു ലോഹത്തിൽ സ്വർണം ആണ് ആവരണം ചെയ്യേണ്ടതെങ്കിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രോലൈറ്റ് ഗോൾഡ് സയനൈഡും സോഡിയം സയനൈഡിൻ്റെയും മിശ്രിതമാണ്. ഏതെങ്കിലും ഒരു വസ്തുവിൽ വെള്ളിയാണ് പൂശേണ്ടതെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ആ സ്വർണം എന്നുള്ള ഇംഗ്ലീഷ് ഗോൾഡ് എന്നുള്ളത് മാറ്റിയിട്ട് അവിടെ വെള്ളിയുടെ ഇംഗ്ലീഷ് ചേർത്താൽ മതി, സിൽവർ. അതായത് സിൽവർ സയനൈഡിൻ്റെയും സോഡിയം സയനൈഡിൻ്റെയും ലവണ ലായനിയാണ് ഉപയോഗിക്കുക. മൂന്നെണ്ണം ഒരു പ്രാവശ്യം കൂടി പറയാം. ഏതെങ്കിലും ഒരു ലോഹത്തിൽ ചെമ്പ് അല്ലെങ്കിൽ കോപ്പർ ആവരണം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇലക്ട്രോലൈറ്റ് കോപ്പർ സൾഫേറ്റ് ലായനിയാണ്. ഏതെങ്കിലും ഒരു ലോഹത്തിൽ വെള്ളി ആവരണം ചെയ്യണമെങ്കിൽ സിൽവർ സയനൈഡ് ലായനിയും സോഡിയം സയനൈഡ് ലായനിയും ഉപയോഗിക്കാം. സോഡിയം സയനൈഡിന് പകരം സിൽവർ നൈട്രേറ്റ് ലായനിയും ഉപയോഗിക്കാവുന്നതാണ്. ഏതെങ്കിലും ഒരു ലോഹത്തിൽ സ്വർണം ആവരണം ചെയ്യാൻ ഗോൾഡ് സയനൈഡ് ലായനിയും സോഡിയം സയനൈഡിൻ്റെയും കൂടി മിശ്രിതം ഉപയോഗിക്കാവുന്നതും ആണ്. ഇത്രയുമാണ് ഇലക്ട്രോലൈറ്റുമായി ബന്ധപ്പെട്ട് പറയാനുള്ള കാര്യങ്ങൾ. ഇനിയുള്ളത് ആനോഡും കാഥോഡുമാണ്. അത് മാറിപ്പോകാൻ സാധ്യതയുണ്ട്, വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. നമ്മൾ നേരത്തെ പഠിച്ച ക്ലാസ്സിൽ പറഞ്ഞതാണ് ബാറ്ററിയുടെ പോസിറ്റീവുമായി ബന്ധിപ്പിക്കുന്നതാണ് ആനോഡ്, നെഗറ്റീവുമായി ബന്ധിപ്പിക്കുന്നതാണ് കാഥോഡ്. ഇവിടെ ഏറ്റവും പ്രധാനമായി ഓർത്തിരിക്കേണ്ട കാര്യം അതല്ല. ഏത് ലോഹത്തിലാണോ ആവരണം ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഏത് വസ്തുവിലാണോ ആവരണം ചെയ്യേണ്ടത് ആ വസ്തുവാണ് കാഥോഡായി ഉപയോഗിക്കേണ്ടത്. ഉദാഹരണത്തിന് ഒരു ഇരുമ്പ് വളയിൽ ചെമ്പ് പൂശണം എന്ന് വിചാരിക്കുക. ചെമ്പ് ആവരണം ചെയ്യണം, ഇരുമ്പ് വളയുടെ ഉപരിതലത്തിൽ ചെമ്പ് ആവരണം ചെയ്യണം. അവിടെ ഇരുമ്പ് വളയിലാണ് ആവരണം ചെയ്യേണ്ടത്, അതുകൊണ്ട് ഇരുമ്പ് വളയാണ് കാഥോഡായി ഉപയോഗിക്കുക. അതാണ് പറഞ്ഞത് ഏത് വസ്തുവിലാണോ ആവരണം ചെയ്യേണ്ടത് അതാണ് കാഥോഡ്, ബാറ്ററിയുടെ നെഗറ്റീവുമായി ബന്ധിപ്പിക്കേണ്ടത്. ഇനി ഏത് ലോഹമാണോ ആവരണം ചെയ്യേണ്ടത് ആ ലോഹത്തെയാണ് ബാറ്ററിയുടെ പോസിറ്റീവുമായി ബന്ധിപ്പിക്കേണ്ടത്, അതായത് ആനോഡായി ഉപയോഗിക്കേണ്ടത്. അത് പ്രത്യേകം ഓർത്തു വയ്ക്കുക. ഒന്നുകൂടി പറയാം, ഏത് വസ്തുവിലാണോ ലോഹം ആവരണം ചെയ്യേണ്ടത് ആ വസ്തു കാഥോഡ് നെഗറ്റീവുമായി ബന്ധിപ്പിക്കുക. ഏത് വസ്തുവാണോ അല്ലെങ്കിൽ ഏത് ലോഹമാണോ ആവരണം ചെയ്യേണ്ടത് അത് ബാറ്ററിയുടെ പോസിറ്റീവ് ധ്രുവമായി ബന്ധിപ്പിക്കുക, അത് ആനോഡായിരിക്കണം. നമ്മുടെ പാഠപുസ്തകത്തിൽ ഒരു പ്രവർത്തനം തന്നിരിക്കുന്നത് ഇരുമ്പ് വളയിൽ ചെമ്പ് ആവരണം ചെയ്യാനാണ്. അതെങ്ങനെയാണെന്ന് നോക്കാം. ചിത്രം വരയ്ക്കാൻ പരീക്ഷയ്ക്ക് ചോദിക്കും, അപ്പോൾ ഇത് ശ്രദ്ധിച്ച് കാണുക. ആദ്യമായി ഒരു ബീക്കർ വരയ്ക്കുക. ബീക്കറിൻ്റെ മുക്കാൽ ഭാഗത്തോളം ഇലക്ട്രോലൈറ്റ് എടുത്തിരിക്കുന്നതായി ചിത്രീകരിക്കുന്നു. ഇവിടെ ഇരുമ്പ് വളയിൽ ചെമ്പ് അല്ലെങ്കിൽ കോപ്പർ പൂശുന്നത് കൊണ്ട് കോപ്പറിൻ്റെ ലവണ ലായനിയാണ് ഇലക്ട്രോലൈറ്റായി ഉപയോഗിക്കേണ്ടത്, അതായത് കോപ്പർ സൾഫേറ്റ് ലായനിയാണ് ഇവിടെ ഇലക്ട്രോലൈറ്റായി ഉപയോഗിക്കുക.
ഇലക്ട്രോലൈറ്റിൽ പൂർണ്ണമായും മുങ്ങിയിരിക്കുന്ന രീതിയിൽ ഒരു ഇരുമ്പ് വള ക്രമീകരിക്കുന്നു. എതിർവശത്തായി ചെമ്പ് തകിട് പൂർണ്ണമായും മുങ്ങിയിരിക്കുന്ന രീതിയിൽ വരയ്ക്കുന്നു. തുടർന്ന് ബാറ്ററിയിൽ നിന്നുള്ള വൈദ്യുത പ്രവാഹം ചിത്രീകരിക്കുക. ബാറ്ററിയുടെ പോസിറ്റീവ് ധ്രുവത്തിൽ നിന്നും ചെമ്പ് തകിടിലേക്കും നെഗറ്റീവ് ധ്രുവത്തിൽ നിന്നും ഇരുമ്പ് വളയിലേക്കുമാണ് വൈദ്യുതി പ്രവഹിക്കുന്നതായി ചിത്രീകരിക്കേണ്ടത്. അതായത് ബാറ്ററിയുടെ പോസിറ്റീവ് ധ്രുവവുമായി ഘടിപ്പിച്ചിരിക്കുന്ന ചെമ്പ് തകിടാണ് ഇവിടെ ആനോഡായി പ്രവർത്തിക്കുന്നത്. ബാറ്ററിയുടെ നെഗറ്റീവ് ധ്രുവവുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ഇരുമ്പ് വളയാണ് കാഥോഡായി പ്രവർത്തിക്കുക. ഇതാണ് ഇരുമ്പ് വളയിൽ ചെമ്പ് പൂശുന്നതിന്റെ ചിത്രീകരണം. ഇവിടെ ഇലക്ട്രോപ്ലേറ്റിംഗ് നടക്കുമ്പോൾ ലായനിയിലുള്ള, അതായത് കോപ്പർ സൾഫേറ്റ് ലായനിയിലുള്ള കോപ്പർ അയോണുകൾ ആറ്റങ്ങളായി ഇരുമ്പ് വളയുടെ ഉപരിതലത്തിലേക്കും ചെമ്പ് തകിടിലുള്ള ആറ്റങ്ങൾ അയോണുകളായി ലായനിയിലേക്കും എത്തുകയാണ് ചെയ്യുന്നത്. കുറച്ച് സമയം കഴിയുമ്പോൾ ഇരുമ്പ് വളയുടെ ഉപരിതലത്തിൽ മുഴുവനും ചെമ്പ് പറ്റിപ്പിടിച്ചിരിക്കുന്നതായി കാണാം. അതായത് ഇരുമ്പ് വള ചെമ്പ് കൊണ്ട് ആവരണം ചെയ്യപ്പെട്ട് കഴിഞ്ഞു. പ്രവർത്തനം കണ്ടു കഴിഞ്ഞു. ഇവിടെ ലായനിയിൽ എപ്പോഴും കോപ്പർ അയോണുകളുടെ ഗാഢതയ്ക്ക് മാറ്റമില്ലാതെ ഇരിക്കും. കോപ്പർ സൾഫേറ്റ് ലായനിയിലുള്ള കോപ്പർ അയോണുകളുടെ ഗാഢതയ്ക്ക് യാതൊരു വ്യത്യാസവും ഉണ്ടാകുന്നില്ല. അതായത് ലായനിയിലുള്ള കോപ്പർ അയോണുകളാണ് എന്തായി മാറുന്നത്? കോപ്പർ ആറ്റങ്ങളായി മാറി ഈ ഇരുമ്പ് വളയുടെ ഉപരിതലത്തിലേക്ക് വരുന്നത്. അതേസമയം തന്നെ കോപ്പർ എന്ന് പറയുന്ന ലോഹത്തിൽ നിന്ന് ആ കോപ്പർ ആറ്റങ്ങൾ അയോണുകളായി ലായനിയിലേക്കും വരുന്നുണ്ട്. ഒന്നുകൂടി പറയാം, ലായനിയിലുള്ള കോപ്പർ അയോണുകൾ നിരോക്സീകരണത്തിന് വിധേയമായി വളയുടെ ഉപരിതലത്തിലേക്കും ലോഹത്തിൽ നിന്ന് കോപ്പർ ആറ്റങ്ങൾ ഓക്സീകരണത്തിന് വിധേയമായി ലായനിയിലേക്ക് കോപ്പർ അയോണുകളായും വരുന്നുണ്ട്. അപ്പോൾ കോപ്പർ അയോണുകൾ ലായനിയിൽ നിന്ന് ലോഹത്തിലേക്ക് വളയിലേക്ക് പോകുന്നതിനോടൊപ്പം തന്നെ ലായനിയിലേക്ക് കോപ്പർ അയോണുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ആ ലായനിയുടെ ഗാഢത, കോപ്പർ സൾഫേറ്റ് ലായനിയുടെ ഗാഢത അങ്ങനെ തന്നെ നിലനിർത്താനുള്ള കാരണം. നമുക്ക് ആ കാഥോഡിലും ആനോഡിലും നടക്കുന്ന പ്രവർത്തനം ഒന്ന് എഴുതി നോക്കാം. ആദ്യം കാഥോഡിൽ നടക്കുന്ന പ്രവർത്തനം, കാഥോഡ്. കാഥോഡിൽ നടക്കുന്നത് നിരോക്സീകരണ പ്രവർത്തനമാണ്, അതായത് ഇലക്ട്രോണുകളെ സ്വീകരിക്കുന്ന പ്രവർത്തനം. ലായനിയിലുള്ള കോപ്പർ അയോണുകൾ രണ്ട് ഇലക്ട്രോണുകളെ സ്വീകരിച്ച് പ്ലസ് അത് കോപ്പർ ആറ്റമായി ആ വളയുടെ ഉപരിതലത്തിലേക്ക് വരികയാണ്. കോപ്പർ ആറ്റമായിട്ട് വളയുടെ ഉപരിതലത്തിൽ പറ്റിപ്പിടിക്കുകയാണ് ചെയ്യുക. അതേസമയം തന്നെ ആനോഡിൽ നടക്കുന്ന പ്രവർത്തനം എന്താണെന്ന് നോക്കുക. ഇതിന് നേരെ വിപരീതമാണ്. ആനോഡിൽ നടക്കുന്ന പ്രവർത്തനം കോപ്പർ ആറ്റത്തിന് ഇലക്ട്രോണുകൾ നഷ്ടപ്പെട്ട് അത് കോപ്പർ അയോണായി മാറുന്നു, പ്ലസ് ടു ഇലക്ട്രോൺ. ഇതാണ് ആനോഡിൽ നടക്കുന്ന പ്രവർത്തനം. ഇത് ഞാൻ നേരിട്ട് ഇക്വേഷൻ എഴുതിയതാണ്. ഇത്രയും ദിവസങ്ങളിൽ നമ്മളത് ചെയ്തിട്ടില്ല. ഇത് നേരിട്ട് ഇക്വേഷൻ എഴുതാം. അപ്പോൾ ഇതൊന്ന് പഠിച്ചു വയ്ക്കുക. അപ്പോൾ കാഥോഡിൽ നടക്കുന്ന പ്രവർത്തനം നിരോക്സീകരണം, ഇലക്ട്രോണുകളെ സ്വീകരിക്കുന്നു. ആനോഡിൽ നടക്കുന്ന പ്രവർത്തനം ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുന്നു. ഈ പ്രവർത്തനങ്ങൾ രണ്ടും ഒന്ന് എഴുതി പഠിക്കണം. ഇത്രയും കാര്യങ്ങളാണ് ഈ ഇലക്ട്രോപ്ലേറ്റിങ്ങുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇലക്ട്രോപ്ലേറ്റിങ്ങിൻ്റെ മലയാളം വാക്കും കൂടി നമ്മൾ ഓർത്തിരിക്കുക. കാരണം പരീക്ഷയ്ക്ക് ചിലപ്പോൾ ആ വാക്കായിരിക്കും ചോദിക്കുക. വൈദ്യുത ലേപനം എന്നാണ് ഇലക്ട്രോപ്ലേറ്റിങ്ങിൻ്റെ മലയാളം. വൈദ്യുത ലേപനം എന്നാണ്, അതായത് വൈദ്യുതി ഉപയോഗിച്ചുകൊണ്ട് ഒരു ലോഹത്തിന് മുകളിൽ മറ്റൊരു ലോഹം ലേപനം ചെയ്യുക, ആവരണം ചെയ്യുക. അതാണ് വൈദ്യുത ലേപനം അല്ലെങ്കിൽ ഇലക്ട്രോപ്ലേറ്റിംഗ്. ഇത്രയും കാര്യങ്ങളാണ് മൂന്നാമത്തെ യൂണിറ്റിൽ പഠിക്കാനുള്ളത്. 10 ക്ലാസ്സുകളിലായിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ മുഴുവൻ നിങ്ങളിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ചെറിയ ചെറിയ ക്ലാസ്സുകളായതുകൊണ്ടാണ് ഇത്രയും വീഡിയോകൾ വേണ്ടി വന്നത്. സാധാരണ പറയുന്ന പോലെ തന്നെ ഇത് കഴിഞ്ഞതിന് ശേഷം ചോദ്യങ്ങളുണ്ടാവും. ചോദ്യങ്ങൾ എഴുതിയെടുക്കുക, ആൻസറുകൾ കണ്ടെത്തുക, പഠിക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ 4-ാമത്തെ അധ്യായം തുടങ്ങണം.